നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് വളരെയേറെ ആരോഗ്യ ഗുണങ്ങളും അതുപോലെ തന്നെ സൗന്ദര്യ ഗുണങ്ങളുമുള്ള ഒരു ആയുർവേദ ഔഷധത്തെ കുറിച്ചാണ്. ഇതുള്ള എല്ലാവർക്കും അറിയായിരിക്കും ഇരട്ടി മധുരം, അതിന്റെ ഗുണങ്ങളെ കുറിച്ചൊക്കെ. സ്കിന്നിനും ഹെയറിനും ഒക്കെ ഇത് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ആയുർവേദ ഔഷധമാണ്. ഇരട്ടി മധുരം എന്ന് പറയുമ്പോൾ ഇതൊരു വേരാണ്, വളരെ തിക്കായിട്ടുള്ള ഒരു വേരാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇരട്ടി മധുരം നമ്മൾ ഫേസ് പാക്ക് കൊണ്ട് ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളവർക്കൊക്കെ, കരിമങ്കന്യം അതുപോലെ തന്നെ വെയിൽ ഒരുപാട് ഏറ്റ് കരിവാളിപ്പുള്ളവര്, ഓൾറെഡി അവർക്ക് നിറമുണ്ട് വെയിൽ കൊണ്ടും അല്ലാതെയൊക്കെ ഉള്ള ഇത് കൊണ്ടും എന്തെങ്കിലും അസുഖം കൊണ്ടും അങ്ങനെയൊക്കെ നമുക്ക് കളർ പോകുമല്ലോ. നല്ല നിറമുള്ളവർക്കൊക്കെ അങ്ങനെയൊക്കെ പോയവർക്കൊക്കെ ഇത് നല്ലതാണ്, കാരണം അവരുടെ പഴയ കളർ തിരിച്ചെടുക്കാൻ പറ്റും. കുറച്ചൊന്ന് ഡൾ സ്കിന്നുള്ളവരൊക്കെ ആണെങ്കിൽ സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കും. പിന്നെ മുടിക്കിലാണെങ്കിൽ മുടി നല്ല രീതിക്ക് മോയ്സ്ചറൈസ് ചെയ്ത് നല്ല ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂട്ടി മുടി നല്ല കാണാൻ നല്ലൊരു ഭംഗിയിൽ കിടക്കാനൊക്കെ ഇത് നമ്മളെ സഹായിക്കും. സ്കിന്നിൽ ഉപയോഗിക്കേണ്ടവരാണെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളവരാണ്, കരിമങ്കല്യം ടാൻ അതുപോലെയുള്ള പ്രശ്നങ്ങളുള്ളവരാണെങ്കിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏത് പാക്ക് ഇടുമ്പോഴും മുമ്പ് പറയാറുള്ളത് പോലെ ഫേസ് നന്നായിട്ട് കഴുകണം. മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്ത ശേഷം എവിടെയാണോ നിങ്ങൾക്ക് ഈ പ്രശ്നമുള്ളത് അവിടെ ഒന്ന് സ്ക്രബ് ചെയ്യണം. പഞ്ചസാര ഉപയോഗിച്ചോ അരിപ്പൊടി ഉപയോഗിച്ചോ, അല്ലെങ്കിൽ ഇരട്ടി മധുരത്തിന്റെ പൊടിയാണ് വാങ്ങുന്നതെങ്കിൽ, ഞാൻ വാങ്ങിച്ചപ്പോൾ തരി തരി നമുക്ക് സ്ക്രബിങ് എഫക്റ്റ് ഉള്ള ഒരു പൗഡറാണ് എനിക്ക് കിട്ടിയത്. ഇതിലേതെങ്കിലും ഒന്നിൽ കുറച്ച് തക്കാളിയോ അല്ലെങ്കിൽ കുറച്ച് തൈരോ, സ്കിൻ ടൈപ്പ് അനുസരിച്ച് എടുക്കണം. ഓയിൽ സ്കിന്നൊക്കെ ആണെങ്കിൽ തക്കാളിയാണ് നല്ലത്, അല്ലെങ്കിൽ തേൻ, നോർമൽ എല്ലാ സ്കിൻകാർക്കും ചെയ്യും. അതെടുത്ത് കരിമങ്കല്യം ടാൻ അതുപോലെയുള്ളവരാണെങ്കിൽ ആ ഭാഗത്തിട്ട് നന്നായിട്ട്, കഴുത്തിന് ചുറ്റുമൊക്കെ കറുപ്പില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ആ ഭാഗത്ത് എവിടെയാണോ സ്കിൻ പ്രോബ്ലം ഉള്ളത് അവിടെയായിട്ട് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യണം. സ്ക്രബ് ചെയ്ത് ഈ സ്കിന്നിലെ ഡെഡ് സെൽസ് ഒക്കെ മാറ്റി ഒന്ന് നല്ല രീതിക്ക് പാക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാക്കണം. നല്ല രീതിക്കുള്ള റിസൾട്ട് കാണാം നിങ്ങൾക്ക് തന്നെ. അപ്പോ അതിനുശേഷം നിങ്ങൾ ഏതെങ്കിലും ഫേസ് പാക്ക് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതിനോടൊപ്പം ഇത് ആഡ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് മാത്രം തേനിലോ തൈരിലോ ചേർത്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഏത് പാക്കാണ് ഉപയോഗിക്കുന്നത് അതിനോടൊപ്പം ആഡ് ചെയ്ത് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഞാനിപ്പോ ഇരട്ടി മധുരം ഉപയോഗിച്ചു, ഒരു 10 മിനിറ്റ് ഇട്ടിരുന്ന് ജസ്റ്റ് സ്ക്രബ് നന്നായിട്ട് ചെയ്ത് ഒരു 3 മിനിറ്റ് സ്ക്രബ് ചെയ്തു വാഷ് ചെയ്തിട്ട് വന്നു. എന്റെ സ്കിന്നിൽ വന്ന ആ ഒരു വ്യത്യാസം, ഒരു 10 മിനിറ്റ് ഫേസിൽ ഇട്ടിരുന്നപ്പോ തന്നെ ഒന്ന് സ്ക്രബും ചെയ്തപ്പോ നല്ല സോഫ്റ്റും ആയി നല്ല ബ്രൈറ്റ് ആയി, ആ ടാൻ ഒക്കെ അങ്ങ് പോയി, ഒന്ന് ഫ്രഷായി. ഇനി ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന പാക്ക് ഇടും. ഞാൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഏലാതി ഗണ ചൂർണം, കോഫി പൗഡർ, ഇരട്ടി മധുരത്തിന്റെ പൊടി, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് തക്കാളിയും മിക്സ് ചെയ്താണ് ഉപയോഗിക്കാറുള്ളത്. ചില ദിവസങ്ങളിൽ വെള്ളത്തിലും ചേർത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പാക്ക് റെഡി. ഞാൻ സാധാരണ തക്കാളി നീരൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇന്ന് ഞാനത് തേൻ ചേർത്ത് നോക്കി, ഏത് സ്കിൻ ടൈപ്പുകാർക്കും തേൻ സ്യൂട്ട് ആവും കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് കട്ടിക്ക് അപ്ലൈ ചെയ്യണം. ഇപ്പൊ എനിക്ക് മുഖക്കുരു കുറവായത് കൊണ്ടാണ് ഞാൻ ഏലാതി ഗണ ചൂർണമൊക്കെ വളരെ കുറച്ചെടുത്തത്. നമ്മളെ പിമ്പിൾസ് പോവാനും ടാൻ പോവാനും ഒക്കെ നല്ല രീതിക്ക് സഹായിക്കുന്ന ഇൻഗ്രീഡിയൻസുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഞാൻ ഒരു 3 മാസം കൊണ്ട് ഉപയോഗിക്കുന്നത്. കോഫി പൗഡർ അറിയാലോ, ടാനൊക്കെ നല്ലോണം റിമൂവ് ചെയ്ത് ബ്രൈറ്റൻ ചെയ്യും. ഇരട്ടി മധുരം നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കുമ്പോൾ അറിയാം, നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിൽ ഡൾ സ്കിന്നൊക്കെ മാറ്റി, ഡെഡ് സെൽസ് ഒക്കെ മാറ്റി, ടാനൊക്കെ നല്ല രീതിക്ക് തന്നെ പോകാൻ സഹായിക്കും. പിന്നെ ഏലാതി ഗണ ചൂർണത്തിന്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, താല്പര്യമുള്ളവർ കയറി കാണണം. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ചിലർക്ക് തോന്നും ഇത് ഏത് പാക്ക് ഉപയോഗിക്കണം, ഇതുവരെ പാക്കൊന്നും ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്ത് തുടങ്ങാത്തവർക്ക് ഡൗട്ട് തോന്നും ഏതാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ. അപ്പൊ നമ്മൾ ചെയ്ത് തുടങ്ങുമ്പം നമുക്കിപ്പോ തന്നെ ഒരുപാട് യൂട്യൂബ് വീഡിയോസും അല്ലാതെയൊക്കെ നമുക്ക് വായിച്ചും അല്ലാതെയൊക്കെ നമുക്ക് അറിയാലോ, ചെയ്ത് നോക്കിയതൊക്കെ അറിയാം. അങ്ങനെ ഒന്നും അല്ലാത്തവർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കണം. ഏത് നമ്മളെ സ്കിൻ ടൈപ്പ് നമുക്കല്ലേ അറിയാവുള്ളൂ, അല്ലെങ്കിൽ അറിയത്തില്ലെങ്കിൽ കൂടി ചെയ്ത് ചെയ്ത് നമുക്കത് ഒരാഴ്ചയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് റിസൾട്ട് അറിയാൻ പറ്റും. പിന്നെ പൊതുവേ അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒന്ന് കയ്യിലോ കഴുത്തിലോ ഒക്കെ ഒന്ന് പാച്ച് ടെസ്റ്റ് ഒക്കെ നടത്തിയിട്ട് വേണം ചെയ്ത് നോക്കാൻ. അപ്പൊ നമുക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും നമുക്കുള്ള സ്കിന്നിന് ചേരുന്ന, നമ്മളെ സ്കിന്നിന് എന്താണ് ചേരുന്നതെന്ന്. ഒരു മഴക്കോളൊക്കെ ഉണ്ട് കേട്ടോ, അതാണ് ലൈറ്റിങ്ങിന്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും. നല്ല രീതിക്ക് മഴക്കോളുണ്ട് ഇവിടെയൊക്കെ.
പിന്നെ കട്ടിക്കിടണം. 4 മണി വെയിലൊക്കെ താന്നിട്ട് വേണം പാക്ക് ഇടാൻ. ഞാൻ ഇപ്പൊ വീഡിയോ പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ നട്ടുച്ചയ്ക്കൊക്കെ പാക്ക് ഇടുന്നത്. അപ്പൊ നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യണ്ട. ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾക്ക് 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ 5 മണി, അതാണ് ഏറ്റവും നല്ല സമയം. അപ്പൊ ഇങ്ങനെയാണ് നല്ല ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇതുപോലെ കട്ടിക്കിടണം പാക്ക്. പാക്ക് ഇട്ട് കഴിഞ്ഞ് ഉണങ്ങി തുടങ്ങുമ്പോൾ സംസാരിക്കല് റിങ്കിൾസ് വരും. പിന്നെ ഈ തരിതരി ഇരട്ടി മധുരം തരിതരി ആയതുകൊണ്ട് കണ്ണിന്റെ എവിടെയൊന്നും ഇടരുത് കേട്ടോ. കണ്ണിന്റെ എവിടെയൊക്കെ പോയാലും പതുക്കെ ഇങ്ങനെ അങ്ങ് മാറ്റിക്കാണ്. എനിക്ക് ബ്രഷ് ഉണ്ടായിരുന്നു, ഞാനും വീഡിയോ ഒക്കെ ചെയ്ത് ചാനലൊക്കെ തുടങ്ങിയപ്പോ എനിക്കും ഒരു ഭംഗി. നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യല്ലേ, അപ്പൊ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, ഒരു ഗുമ്മ കിട്ടാൻ വേണ്ടി ഞാനും ഒരു ബ്രഷ് വാങ്ങി. പക്ഷെ കഴിഞ്ഞ തവണ വീഡിയോ പിടിച്ച് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണാം, കഴിഞ്ഞ തവണ വീഡിയോ പിടിച്ചിട്ട് ഇവിടെ വെച്ചതും തെച്ചും എടുത്തോണ്ട് കളഞ്ഞു. എവിടെയാണെന്ന് അറിയാമയ്യ, ഇനി കണ്ടുപിടിച്ചെടുക്കണം. ഞാൻ സാധാരണ ബ്രഷ് ഒന്നും ഉപയോഗിക്കത്തില്ല, കൈ കൊണ്ടിട്ടാലേ എനിക്കും ആ ഒരു ഒരു ഇത് കിട്ടത്തുള്ളൂ. നമുക്ക് കൈ കൊണ്ട് ഉപയോഗിക്കുന്ന തന്നെയാണ് എളുപ്പം. ഇതുപോലെ കട്ടിക്കിടണം, ചുണ്ടിലൊക്കെ പോയി കേട്ടോ. പിന്നെ ഒരു കാര്യം, നമുക്കിപ്പം ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മളെ കഴുത്തിന് ചുറ്റുമൊക്കെ നല്ല കറുപ്പൊക്കെ കാണുമല്ലോ, അങ്ങനെയുള്ളവരും ഇപ്പൊ ഓർണമെന്റ്സ് ഒക്കെ ഇടുന്നവർക്കൊക്കെ കഴുത്തിന് ചുറ്റും നല്ല രീതിക്ക് കറുപ്പ് വരും. എനിക്കുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞപ്പോ. ഞാൻ ഒരുവിധമുള്ള പാക്കും ഇതുപോലെ സ്ക്രബൊക്കെ ചെയ്ത് ഓയിൽ മസാജ് ഒക്കെ ചെയ്ത് എനിക്ക് നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ വരും, അപ്പൊ ഇതുപോലെ ഇടണം. അപ്പൊ ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തിട്ടൊക്കെ വന്നു. ഒരു ഒറ്റ യൂസ് തന്നെ നമ്മൾ ഈ സ്ക്രബൊക്കെ ചെയ്തിട്ട് പാക്ക് ഇടത്തില്ലേ, കരിമങ്കല്ലിയൊക്കെ നല്ല രീതിക്കുള്ളവരില്ലേ, ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ഹെയർ പാക്ക് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ ഞാൻ അടുത്ത വീഡിയോയിലൊക്കെ കാണിക്കാം. അല്ലെങ്കിൽ ഒത്തിരി ലെങ്ത് ആയിപ്പോവും, ഇതിന് വെറുതെ വെറുപ്പിക്കുന്നത്. എനിക്ക് നല്ല സ്കിൻ നല്ല ബ്രൈറ്റ് ആവുന്നത് പോലെയും അതുപോലെ പിഗ്മെന്റേഷൻ ഒക്കെ ഒന്ന് മങ്ങിയതുപോലെയാണ് തോന്നിയിട്ടുള്ളത്. റിങ്കിൾസ് ഒന്നും എനിക്കറിയാൻ വയ്യ കേട്ടോ, അതിന്റെ ഒരു ഫീൽ ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കണ്ടിന്യൂസ് ഉപയോഗിക്കുമ്പോൾ കിട്ടുമായിരിക്കും. റിങ്കിൾസ് ഒക്കെ വന്നു പോയത് ഇത് പോവാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടല്ലോ. നമുക്ക് ആ ചുളിവുകളൊക്കെ വരിക എന്ന് വെച്ചാൽ അത് പിന്നെ മസാജ് ചെയ്യുന്ന രീതിയും ഓയിൽ മസാജിങ്ങും ഒക്കെ വഴിയാണ് ഒരു പരിധി വരെയൊക്കെ നമ്മൾ ഇതൊക്കെ മാറ്റി. നമുക്ക് പാക്കറ്റായിട്ട് പൗഡർ രൂപത്തിലും വാങ്ങാം, അല്ലെങ്കിൽ ഇതിന്റെ വേരും വാങ്ങാം. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ കണ്ട ഇതാണ് വാങ്ങിച്ചത്, നാഗാർജുന എന്നാണ് വാങ്ങിച്ചത്, ഇരട്ടി മധുരം 50 രൂപ ഈ പാക്കറ്റാണ് വാങ്ങിച്ചത്. പൊട്ടിച്ച് കേട്ടോ, പൊട്ടിച്ച് ഉപയോഗിച്ചും തുടങ്ങി. എന്റെ ഒരു അനുഭവം പറയുകയാണെങ്കിൽ, വേര് വാങ്ങിച്ച് ഞാൻ മിക്സിയിൽ ഇട്ടൊന്ന് പൗഡർ ആക്കാൻ നോക്കി. ഇതിന് വളരെ കട്ടിയുള്ള വേരാണ്. ഇത് നമുക്ക് മിക്സിയിൽ ഇടുകയാണെങ്കിൽ ഉള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ മിക്സിയിലെ ഈ ബ്ലേഡുകൾക്കൊക്കെ കംപ്ലൈന്റ് ആവാൻ സാധ്യത ഉണ്ട്. പക്ഷെ അതിനാണ് ഗുണം കൂടുതലും. നമുക്ക് വിശ്വസിച്ച് കുറച്ചുകൂടെ നല്ല രീതിക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്നത് അത് തന്നെയാണ്. അതെനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കൊണ്ട് പിന്നെ അതിനുശേഷം ഞാൻ പൗഡറാണ് വാങ്ങിക്കുന്നത്. ഇതുപോലത്തെ കുഞ്ഞു പാക്കറ്റിലെ പൗഡർ വാങ്ങിക്കും. ചെറിയ പാക്കറ്റിൽ വാങ്ങിച്ചൊന്ന് ഉപയോഗിച്ച് നോക്കിയാലും മതി. നിങ്ങൾക്ക് നല്ലതാണ് എന്ന് തോന്നുകയാണെങ്കിൽ പിന്നെ വലിയ ക്വാണ്ടിറ്റി വാങ്ങാമല്ലോ. അങ്ങാടിക്കടകളിൽ നിന്നൊക്കെ വാങ്ങാം. 30 ഗ്രാം വരുന്നത് 50 രൂപയ്ക്കാണ് പൗഡർ രൂപത്തിൽ വാങ്ങിച്ചത്. ഇതിനൊക്കെ പുറമെ ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. കഫ്സ്, നമുക്ക് കഫക്കെട്ട്, അതുപോലെ നെഞ്ചെരിച്ചില്, ലിവറിന്, കിഡ്നിക്ക്, അങ്ങനെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഇരട്ടി മധുരം. പക്ഷെ അതൊന്നും ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല. ഞാൻ മുടിയിലും അതുപോലെ തന്നെ സ്കിന്നിലും തൊണ്ടയിൽ ഇൻഫെക്ഷൻ വന്നപ്പോൾ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിൽ ഇതൊക്കെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഡോക്ടറെ അഡ്വൈസ് വാങ്ങണം. കാരണം നമുക്ക് പലർക്കും പല രീതിയാണ് നമ്മളെ ബോഡി അല്ലേ. നമ്മൾ അസുഖങ്ങളായാലും ആരോഗ്യ പ്രശ്നമായാലും എത്രയുടെ ഉപദേശം വാങ്ങിച്ചിട്ട് മാത്രമേ ഉപയോഗിച്ച് നോക്കാവൂ. അപ്പൊ സ്കിന്നിലും ഹെയറിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ഞാൻ ഇനി അഥവാ നിങ്ങൾക്ക് സ്കിൻ കെയർ പ്രശ്നങ്ങൾ ഉള്ളവരാണെങ്കിൽ പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കണം. നമ്മൾ കയ്യിലോ അല്ലെങ്കിൽ കഴുത്തിന്റെ ഭാഗത്തോ ഒന്ന് ഇട്ട് ഒരു 20 മിനിറ്റ് ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പിറ്റെന്നൊക്കെ ഉപയോഗിച്ചാൽ മതി. അങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് സേഫായിട്ട് ചെയ്യണം. നമ്മളെ സ്കിന്നായാലും നമ്മളെ ബാക്കിയൊന്നും നമുക്ക് പ്രശ്നങ്ങളും ദോഷങ്ങളും ഒന്നും ഇതുകൊണ്ട് ഉണ്ടാവരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് തന്നെ ഇപ്പൊ മഞ്ഞൾ അലർജി ഉണ്ട്, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ എനിക്കും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കി നമ്മളെ സ്കിന്നിന് എന്താണോ സ്യൂട്ട് ആവുന്നത് അത് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് പോകും, അതിന്റേതായ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താല്പര്യമുള്ളവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.